സ്ഥലനാമ കൗതുകത്തിലേക്ക് വീണ്ടും സ്വാഗതം. മണ്ഡപം, ആ പേരിൽ നിരവധി സ്ഥലനാമങ്ങൾ കേരളത്തിലാകമാനം കാണാം, വടക്കേ ഇന്ത്യയിലും കാണാം. കാരണം മണ്ഡപം എന്ന് പറയുന്ന ഒരു സംസ്കൃത പദമാണ്. ഈ മണ്ഡപത്തിൽ മണ്ഡപം എന്ന് തന്നെ പേരുള്ളൊരു സ്ഥലമുണ്ട് തമിഴ്നാട്ടിൽ. നമ്മുടെ രാമേശ്വരം ദ്വീപിലേക്ക് പോകുന്നതിന് നമ്മൾ പണ്ട് ഈ പിന്നെ ഇന്നത്തെ റോഡൊക്കെ പാമ്പൻ ബ്രിഡ്ജൊക്കെ വരുന്നതിന് മുമ്പ് നമ്മൾ ചെല്ലുന്നത് മണ്ഡപത്തിലാണ്. മണ്ഡപത്തിൽ ചെന്നിട്ടാണ് അവിടെ നിന്നാണ് പിന്നെ റെയിൽവേ ലൈനും ബാക്കിയുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ മണ്ഡപം എന്ന പേരിൽ തന്നെ ഒരു സ്ഥലമുണ്ട്. അങ്ങനെ നിരവധി മണ്ഡപങ്ങൾ, മണ്ഡപത്തിൻ കടവ്, അങ്ങനെയുള്ള പേരുകൾ നമുക്ക് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കാണാൻ പറ്റും. അത്തരത്തിൽ നെടുമങ്ങാട് നഗരസഭയോട് ചേർന്ന് കാണുന്ന, നഗരസഭയ്ക്കുള്ളിലുള്ള ഒരു സ്ഥലമാണ് മണ്ഡപത്തിൻ വിള. ഇന്ന് മണ്ഡപത്തിൻ വിള ഒരു വിളപ്പേരായി ചുരുങ്ങിയിരിക്കുന്നു. മാത്രമല്ല, ഇന്ന് ആകെ അതിനുള്ള പ്രാധാന്യം എന്ന് പറയുന്നത് അവിടെയുള്ള ഒരു ശാസ്ത ക്ഷേത്രമാണ്. ക്ഷേത്രത്തിന് പഴക്കമേറെ ഉണ്ട് എങ്കിലും ഇന്നത് കാണുന്ന ഒരാളിനത് ബോധ്യം വരില്ല. കാരണം അത് പുതിയ കോൺക്രീറ്റ് സൗധങ്ങളാണ് ഇവിടെ ഉയർന്നിരിക്കുന്നത്. അതെന്തോ ആകട്ടെ, നമുക്ക് അത് മാറ്റിവെക്കാം. ഈ മണ്ഡപത്തിൻവിള എന്ന് പറയുന്ന എങ്ങനെയാണ് ആ പേര് വന്നത്? കരവനയാ ഈ കിള്ളിയാറിൻ്റെ പടിഞ്ഞാറേ തീരത്തുള്ള മണ്ഡപത്തിൻവിള, ഒരു ചെറിയ സ്ഥലം, ചെറിയ സ്ഥലവും ചെറിയ പിന്നെ അത്ര വലിയ പ്രാധാന്യമില്ലാത്ത ഒരു സാധാരണ സ്ഥലമാണ് മണ്ഡപത്തിൻവിള. എങ്ങനെയാണ് ആ പേര്? നമുക്കറിയാം, ആധുനിക തിരുവിതാംകൂറിൻ്റെ സൃഷ്ടാവായ വീര മാർത്താണ്ഡവർമ്മ ഏതാണ്ട് നമ്മുടെ പിന്നെ കന്യാകുമാരി ജില്ലയും തിരുവനന്തപുരം ജില്ലയും കൊല്ലവും ഒക്കെ ആക്രമിച്ച് കീഴടക്കിയതിന് ശേഷം, ഏതാണ്ട് വടക്കോട്ട് ചേർത്തല വരെയുള്ള പ്രദേശങ്ങൾ ആക്രമിച്ച് കീഴടക്കിയതിന് ശേഷം 1750 ഈ പ്രദേശം മുഴുവൻ ശ്രീപത്മനാഭൻ, തൻ്റെ കുലദൈവമായ ശ്രീപത്മനാഭനെ അടിയറ വച്ച് ശ്രീപത്മനാഭ ദാസനായി മാറുന്നു. ഇതൊക്കെ ചരിത്രത്തിൽ നമ്മൾ പഠിക്കുന്നതാണ്. ഏതാണ്ട് 1740കളിലോടുകൂടി തന്നെ അദ്ദേഹം ചില ഭരണ പരിഷ്കാരങ്ങൾക്ക്, സിവിൽ ഭരണം ശുദ്ധീകരിക്കുന്നതിനും പഴയ രാജകീയ ഫ്യൂഡൽ ഭരണത്തിൽ നിന്നും വ്യത്യസ്തമായൊരു ഭരണ സമ്പ്രദായം കാഴ്ചവെച്ചിരിക്കുന്നതിനുമായുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. അങ്ങനെ പള്ളിയാടിയിൽ മല്ലൻ ശങ്കൻ എന്നൊരാളെ കൊണ്ട് തിരുവിതാംകൂറിൽ ആദ്യമായി ഭൂമി സർവേ ചെയ്യാനും തീരുമാനിച്ചു. 10 കൊല്ലം കൊണ്ടാണ് ആ സർവേ പൂർത്തിയായത്. ഭരണപരിഷ്കാരത്തിൻ്റെ ഭാഗമായി തിരുവിതാംകൂറിന് മൊത്തം 15 പ്രവിശ്യകളായി തിരിച്ചു ഭരണ സൗകര്യത്തിനായിട്ട്. ഈ ഓരോ പ്രവിശ്യയ്ക്കും അദ്ദേഹം കൊടുത്ത പേരാണ് മണ്ഡപത്തൻ വാതിൽ. ഏകദേശം ഇന്നത്തെ ഒരു താലൂക്കിന് സമാനമായ തിരുവിതാംകൂറിനെ 15 മണ്ഡപത്തൻ വാതിലുകളായി തിരിച്ചു. അതിലൊരു മണ്ഡപത്തൻ വാതിൽ അഥവാ ഒരു താലൂക്കാണ് നെടുമങ്ങാട്. 1734 മാർത്താണ്ഡവർമ്മ നെടുമങ്ങാട് കീഴടക്കുന്നത് വരെ ഇത് പേരകം എന്ന് പറയുന്ന ഒരു നാട്ടിലാക്കിയത്. 1734 പേരകം എന്ന് പറയുന്ന നെടുമങ്ങാട് രാജ്യത്തെ കീഴടക്കുകയും അന്ന് നെടുമങ്ങാട് ഭരിച്ചിരുന്ന വീരകേരളവർമ്മയെ വീട്ടുതടങ്കലാക്കുകയും ചെയ്തു. 1742 ഈ വീരകേരളവർമ്മ വീട്ടുതടങ്കലിൽ വെച്ച് തന്നെ അന്തരിക്കും. അതിനുശേഷം ഇത് പൂർണ്ണമായും തിരുവിതാംകൂറിൽ ലയിച്ചു. അന്ന് നെടുമങ്ങാട് കൊട്ടാരത്തിൽ അവശേഷിച്ച 4 പെൺകുട്ടികളെ മാർത്താണ്ഡവർമ്മ തിരുവിതാംകൂറിലേക്ക് ദത്തെടുക്കുകയും ചെയ്തു. അങ്ങനെ ചരിത്രത്തിൻ്റെ ഒരു സുവർണലിപികളാൽ രേഖപ്പെടുത്തേണ്ടുന്ന ഉമയംറാണിയുടെ തട്ടകമായിരുന്ന നെടുമങ്ങാട് നാട്ടുരാജ്യം ചരിത്രത്തിലൊതുങ്ങി. അങ്ങനെ നെടുമങ്ങാട് രാജ്യം വെറുമൊരു മണ്ഡപത്തൻ വാതിലായി, ഒരു താലൂക്കായി ചുരുങ്ങി. ഈ മണ്ഡപത്തൻ വാതിൽ ഭരിക്കുന്നത് ഓരോ കാര്യക്കാരുണ്ടായിരുന്നു. അപ്പോൾ അവർക്കൊരു ഓഫീസ് വേണം. അതിനുവേണ്ടി അദ്ദേഹം കണ്ടെത്തിയ സ്ഥലമാണ് ഈ പിൽക്കാലത്ത് മണ്ഡപത്തൻ വിള എന്നായി മാറി. മണ്ഡപത്തൻ വാതിലിൻ്റെ കാര്യാലയം നിലനിന്ന സ്ഥലം, നിലനിന്ന വിള മണ്ഡപത്തൻ വിള. ഇത് 1740 മാർത്താണ്ഡവർമ്മയുടെ കാലം വരെ മണ്ഡപത്തിൻ വിളയായി തുടർന്നു.
വെറും കാര്യക്കാരുടെ ഒരു ആപ്പീസ് മാത്രമായി കരം പിരിക്കാനുള്ള ഒരു കേന്ദ്രമായി തുറന്നു. അത് കഴിഞ്ഞ് കേണൽ മൺറോ അദ്ദേഹം ദിവാനായി വരുന്ന കാലത്താണ് ജയിലുകൾ ആരംഭിക്കുന്നത്, കേരളത്തിലെ ജയിലുകൾ. ഈ ജയിലുകളുടെ മുഴുവൻ മണ്ഡപത്തിൻവാതിലെ കാര്യക്കാരുടെ നിയന്ത്രണത്തിലായിരുന്നു. അങ്ങനെ ടാണാവ് എന്ന പേരിലുള്ള ജയിലും ഈ മണ്ഡപത്തിൻവിളയിൽ സ്ഥാപിതമാണ്. അപ്പോൾ മണ്ഡപത്തിൻവാതിലെന്ന് പറയുന്ന താലൂക്ക് ആപ്പീസ്, അതിൻ്റെ കാര്യകർത്താക്കൾ അതിനോടൊപ്പം ചേർന്ന് ഈ താലൂക്ക് ഭരിക്കുന്ന അല്ലെങ്കിൽ മണ്ഡപത്തിൻവാതിൽ ഭരിക്കുന്ന കാര്യക്കാരുടെ നിയന്ത്രണത്തിൽ മറ്റൊരു ജയിൽ കൂടി രൂപപ്പെട്ടു. അതിൻ്റെ പേര് ടാണാവ്. ടാണാവും ഈ മണ്ഡപത്തിൻവിളയിൽ തന്നെയായിരുന്നു. ഇത് കഴിഞ്ഞിട്ട് ആണ് മറ്റൊരു സമ്പ്രദായം വരുന്നത്, പോലീസ് സമ്പ്രദായം. കേരളത്തിലെ ആദ്യത്തെ പോലീസ് സമ്പ്രദായം, അതിൻ്റെ പേര് കാവൽ എന്നായിരുന്നു. ഉമ്മിണിത്തമ്പി എന്ന ദിവാൻ്റെ കാലത്ത് ഏർപ്പെടുത്തുന്ന മറ്റൊരു പിന്നെ ക്രമസമാധാന പാലന സംഘമാണ് കാവൽ. ആദ്യം 200 പേരെ വെച്ച് രൂപീകരിച്ച കാവൽ പിന്നീട് വളരെ വികസിക്കുകയും വികസിപ്പിക്കുകയും ചെയ്തതിന് ശേഷം കാവൽ എന്ന് പറയുന്ന ഒരു സമ്പ്രദായം കൂടി ഈ ടാണാവിനോടും മണ്ഡപത്തിൻ വാതിലിനോടും കൂടി ചേർന്നു. അപ്പോൾ മണ്ഡപത്തിൻവിള എന്ന് പറയുന്നത് മണ്ഡപത്തിൻ വാതിലെന്ന് പറയുന്ന ആപ്പീസ് നിലനിൽക്കുന്ന സ്ഥലം, അതിൻ്റെ ഭരണകർത്താക്കളായ കാര്യക്കാർ, അവരുടെ നിയന്ത്രണത്തിലുള്ള ടാണാവ് എന്ന ജയിൽ, അവരുടെ തന്നെ നിയന്ത്രണത്തിലുള്ള കാവൽ എന്ന പോലീസ് സ്റ്റേഷൻ. ഇത്രയുമായി ഈ മണ്ഡപത്തിൻവിളയിൽ ഒരു വലിയ കോംപ്ലക്സായി നിലനിന്നിരുന്നു. അന്ന് നെടുമങ്ങാട് പട്ടണം ഇന്നത്തെ നിലയിലേക്ക് വളർന്നിരുന്നില്ല എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. അതിനർത്ഥം ഏതാണ്ട് 1800s 19th century മധ്യം വരെയെങ്കിലും നെടുമങ്ങാടിൻ്റെ ഭരണ തലസ്ഥാനം എന്ന് പറയുന്നത് പഴകുറ്റിയും അതിൻ്റെ ചുറ്റുവട്ടങ്ങളുമായിരുന്നു എന്നാണ് തെളിയുന്നത്. 1890s ശ്രീമൂലം തിരുനാളിൻ്റെ ഭരണകാലത്ത് ദിവാനായി വന്ന രാമറാവുവാണ് ഈ മണ്ഡപത്തിൻവാതിൽ എന്ന് പറയുന്ന സമ്പ്രദായത്തിനെ ആ പേര് മാറ്റുകയും താലൂക്ക് എന്നൊരു പേര് കൊടുക്കുകയും ചെയ്തു. ഒരു പേർഷ്യൻ പദമാണ് താലൂക്ക്. അങ്ങനെ നെടുമങ്ങാട് മണ്ഡപത്തിൻവാതിൽ താലൂക്ക് എന്ന് മാറുന്നു. കാവൽ എന്ന് പറയുന്ന പോലീസ് സംവിധാനം പ്രത്യേകമാക്കി മാറ്റുന്നു. താലൂക്ക് തോറുമുള്ള ടാണാവ് എന്ന ജയിലുകളെ വേണ്ടെന്ന് വയ്ക്കുന്നു. പകരം എല്ലാ ഡിസ്ട്രിക്റ്റുകളിലും താലൂക്ക് പിന്നെ ടാണാവുകൾ ജയിലുകൾ ആയി ചുരുക്കി. അതിനർത്ഥം മണ്ഡപത്തിൻവിളയിൽ ടാണാവ് എന്ന് പറയുന്ന പോലീസ് പിന്നെ ജയിലിൻ്റെ പ്രവർത്തനം അവസാനിപ്പിക്കുന്നു. മണ്ഡപത്തിൻ വാതിലെന്ന് പറയുന്ന താലൂക്ക് ആപ്പീസിനെ താലൂക്ക് ആപ്പീസാക്കി മാറ്റുന്നു. കാവൽ എന്ന് പറയുന്ന പോലീസ് സ്റ്റേഷനെ പ്രത്യേകം ഒരു ഡിപ്പാർട്ട്മെൻ്റായി മാറ്റുന്നു. ഇത് 1890s രാമറാവുവിൻ്റെ ഭരണകാലത്താണ്. അതുമാത്രമല്ല, നഗരം വികസിക്കുകയും ജനം പെറ്റുപെരുകയും ചെയ്യുന്നതനുസരിച്ച് സൗകര്യങ്ങൾ ആപ്പീസിലും വരുത്തേണ്ടി വന്നു. മണ്ഡപത്തിൻവിളയിലുള്ള സ്ഥലമില്ലാത്തൊരവസ്ഥ വന്നപ്പോൾ ഈ ആപ്പീസിനെ ഇന്നിരിക്കുന്ന, അതായത് കച്ചേരി നട എന്ന് പറയുന്ന ആ കോംപ്ലക്സിലേക്ക് മാറ്റുന്നു. ഇത് 1890s, അതായത് ഇന്നേക്ക് 130 മുമ്പാണ് സ്ഥാപിക്കപ്പെടുന്നത്. അങ്ങനെ കച്ചേരി എന്ന് പറയുന്ന ഒരു വലിയ കോംപ്ലക്സിലേക്ക് താലൂക്ക് ആഫീസ്, ട്രഷറി തുടങ്ങിയ കോടതി, ബാക്കി പോലീസ് സ്റ്റേഷൻ, എല്ലാ പോലീസ് സ്റ്റേഷനൊക്കെ വളരെ അടുത്ത കാലത്താണ് അവിടെ നിന്ന് മാറുന്നത്. ബാക്കി എല്ലാം ഈ കോംപ്ലക്സിനകത്തേക്ക് മാറുന്നു. കോടതിയും പോലീസ് സ്റ്റേഷനും കച്ചേരിയും ട്രഷറിയും ഒക്കെ. ആ കാലത്ത് വൈദ്യുതി വന്നിരുന്നില്ല. അനുമങ്ങാട്ട് വൈദ്യുതി എത്തുന്നത് 1950 ശേഷമാണ്. അന്ന് സ്ട്രീറ്റ് ലൈറ്റുകൾ കത്തിയേ തീരൂ, കത്തിച്ചിരുന്നു. മണ്ണെണ്ണ ഒഴിച്ച് കത്തിച്ചിരുന്ന സ്ട്രീറ്റ് ലൈറ്റുകളാണ് അന്നുണ്ടായിരുന്നത്. അങ്ങനെ നെടുമങ്ങാട് ആലിൻ്റെ ആല് അല്ല അരയാലാണത്, ആല എന്ന് പലരും പറയുന്നു, ആലല്ല അരയാലാണ്. അരയാലിൻ്റെ ചുവട്ടിൽ കല്ലിൽ പണിതീർത്ത ഒരു വിളക്ക് കാൽ ഇന്നും കാണാം. ഈ വിളക്ക് കാലിന് മുകളിൽ മണ്ണെണ്ണ ഒഴിച്ച് കത്തിക്കാവുന്ന ഒരു വിളക്ക് ഉണ്ടായിരുന്നു. അതിനുവേണ്ടി ഒരു ജീവ എല്ലാ വൈകുന്നേരവും 6 വിളക്ക് കൊളുത്തുന്ന ഒരു ജീവനക്കാരനെ വച്ചിരുന്നു. ഈ ജീവനക്കാരൻ മണ്ണെണ്ണയും വച്ചു വീഴ്ത്തിയും ഒരേണിയുമായി
വൈകുന്നേരം വരും. വന്ന് ഏണിച്ചാരി ഈ കൽത്തൂണിൽ ഏണിച്ചാരി അതിൻ്റെ മുകളിൽ കയറി വിളക്കിൽ എണ്ണ ഒഴിച്ച് സ്ട്രീറ്റ് ലൈറ്റ് കത്തിച്ചിരുന്നൊരു കാലം പോയിട്ട് അധിക നാളായില്ല, ഒരു 10-70 കൊല്ലമായിട്ടുണ്ട്. 70 കൊല്ലത്തിന് മുമ്പ് വരെ നെടുമങ്ങാട്ടുകാർ തെരുവിൽ വെട്ടം കണ്ടിരുന്നത് ആ വിളക്കുകാലിൽ നിന്നാണ്. ആ വിളക്കുകാലിനെ ഇന്ന് വളരെ വികൃതമാക്കിയിരിക്കുന്നു എന്നുകൂടി പറയാതിരിക്കാൻ നിർവാഹമില്ല. ഇതൊരു ചരിത്ര സ്മാരകമായി സംരക്ഷിക്കേണ്ടതാണ്. നോക്കണം, മണ്ഡപത്തിൻ വിളയിൽ തുടങ്ങി ഇന്ന് നമ്മുടെ കച്ചേരി നടയിലേക്ക് വരെ വളർന്ന് വികസിച്ച നമ്മുടെ നെടുമങ്ങാടിൻ്റെ സിവിൽ ഭരണം, നെടുമങ്ങാടിൻ്റെ വളർച്ചയും നെടുമങ്ങാടിൻ്റെ തളർച്ചയും പിന്നെയുള്ള വളർച്ചയും എല്ലാം നമുക്ക് വായിച്ചെടുക്കാൻ മണ്ഡപത്തിൻ വാതിൽ മുതൽ കച്ചേരി നടവരെ ചരിത്ര വഴിയിലൂടെ ഒന്ന് യാത്ര ചെയ്താൽ എല്ലാം വ്യക്തമാകും. ഇന്ന് ഒരു കാലത്ത് നെടുമങ്ങാടിൻ്റെ ഭരണ സിരാകേന്ദ്രമായിരുന്ന മണ്ഡപത്തിൻവിള ഒരു അമ്പലപ്പേരിൽ മാത്രമായി ചുരുങ്ങിയിരിക്കുന്നു എന്നതും കാലം ചെയ്തു വച്ച വിധി വൈപരീത്യത്തിൻ്റെ ചിത്രമാകാം. നന്ദി, നമസ്കാരം. We'll be right back.